കാസർഗോഡ് ജില്ലയിലെ കുട്ടികളുടെ ശാസ്ത്രപഠനത്തിന് സഹായമെന്ന നിലയിലാണ് ഇരുപത്തിയൊന്ന് വർഷം മുൻപ് സയൻസ് പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അന്നത്തെ ജില്ലാ കലക്ടർ രാജു നാരായണസ്വാമി കൂടി മുൻകൈയ്യെടുത്ത് ചെമ്മട്ടം വയലിൽ പാർക്ക് സ്ഥാപിച്ചു പാർക്കിലേക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തു എട്ട് ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ തിരുവനന്തപുരത്തെ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ നിന്നാണ് പാർക്കിന് വേണ്ടി എത്തിച്ചത് തുടർന്ന് കുറച്ചുകാലം സയൻസ് പാർക്ക് പ്രവർത്തിച്ചെങ്കിലും നഷ്ടത്തിൻ്റെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടുകയായിരുന്നു അടിയന്തരമായി അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ സാധന സാമഗ്രികൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് പ്രവർത്തനം നിലച്ച സ്ഥാപനം കോവിഡ് രൂക്ഷമായ ഘട്ടത്തിൽ ജില്ലാതല ഓഫീസായി പ്രവർത്തിച്ചിരുന്നു ഒരു വർഷത്തിലധികം ജില്ലാതല സെല്ലിൻ്റെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് ശാസ്ത്രസംബന്ധമായ ആവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന സ്ഥാപനം എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ നിലപാട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്